പ്രിയപ്പെട്ട നമസ്കാരം. ഞങ്ങളങ്ങനെ യാത്രക്കിടെ വഴി തെറ്റി മൈസൂരിൽ നിന്ന് വയനാട് വരെ വഴി പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇടയ്ക്ക് ഒന്ന് കറങ്ങി നേരെ മടിക്കേരി വന്നു. മടിക്കേരി വന്ന് മലമുകളിലെത്തിയപ്പോഴാണ് കാണുന്നത് ഒരു അടിപൊളി സ്ഥലം. എന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ ഞങ്ങൾ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. വാ, നൈസല്ലേ. അപ്പോൾ ഞങ്ങളങ്ങനെ തൊട്ടടുത്തൊരു അബ്ബി ഫാൾസ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ കാണുന്നുണ്ട്. അബ്ബി ഫാൾസ്. അപ്പോൾ നമ്മൾ പയ്യെ അങ്ങോട്ടേക്ക് പോകാം. നിങ്ങൾ അടുത്ത് കാണോ മലയുടെ എന്ത് ബ്യൂട്ടി അല്ലേ, രസമായില്ലേ. അപ്പം നമുക്കൊരു കാര്യം, കാറി കയറി പയ്യെ നമുക്ക് വേക്ക പോ. അപ്പോൾ നമുക്ക് നേരെ അബ്ബി ഫാൾസിലേക്ക് പോകാം. അപ്പോൾ അബ്ബി ഫാൾസ് എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കണം. അപ്പം നമ്മളിങ്ങനെ പയ്യെ അബ്ബി ഫാൾസിലേക്ക് വണ്ടി തിരിക്കുകയാണ്. 1 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് കേട്ടോ. ചാവിയോട് പോയി വട്ടം വന്നിട്ടുണ്ട് കേട്ടോ.
കഴിഞ്ഞ ദിവസം ഊട്ടി ചെന്നു. ഊട്ടി കോട്ടഗിരിയിൽ ഇതുപോലെ ഒരു മലയുടെ മുകളിൽ ഫാൾസ് കാണാൻ പോയി, വാട്ടർഫോൾസ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അങ്ങനെ ആളെ കയറ്റി വിടില്ല, പറ്റിച്ചേർന്നു.
ക്യാമറമാൻ ഒന്ന് മാറി. അങ്ങനെ നമ്മുടെ കൂടെ രണ്ട് മൂന്ന് ജഗജാല കില്ലാടികളൊക്കെ ഉണ്ട്. ഒരു കില്ലാടി ഇതാണ്. ഈ കില്ലാടിയുടെ പേര് റാഫി. ഇവിടെ ഒരു കില്ലാടി ഉണ്ട്. ഈ കില്ലാടിയുടെ പേര് ഇമ്രാൻ. ഇപ്പോൾ ഒരു കില്ലാടി ഉണ്ട്. ഇതാണ് ജാവേദ്. ഇനി ഒരു കുട്ടിക്കില്ലാടി. ആ കില്ലാടിയുടെ പേര് ഫിസ ഫാത്തിമ. അപ്പൊ നമുക്ക് പോവാം. നമ്മളിങ്ങനെ ഇതിലേക്ക് അടുക്കുന്നു. അവിടെ നോ എൻട്രി വെച്ചിട്ടുണ്ട്. തമംഗലം ഉള്ളിൽ കയറിയിട്ട് ഇനി പേഴ്സ് അവിടെ ഉണ്ട്. പേഴ്സ് അവിടെ ഉണ്ട്. അടുത്തു കൂപ്പൺ എന്നാ നീ പോയിട്ട് ടിക്കറ്റ് എടുത്തോ. ആ പൈസ നീ ആറെണ്ണം. വഴി തെറ്റി വന്നതാണെങ്കിലും നമുക്ക് ഇമ്രാൻ അഞ്ചെണ്ണം മതി. അഞ്ചെണ്ണം അഞ്ചെണ്ണം. പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ്. അവരിങ്ങനെ ഫ്രണ്ടിൽ അങ്ങ് വിട്ടേക്കാം. അപ്പോൾ ഈ പൂജ ഹോളിഡേയ്സ് ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവന്മാരെ കയറ്റിയിട്ട് ഇങ്ങ് പോകുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പൂജ കഴിഞ്ഞ് രണ്ടു ദിവസമായെങ്കിലും സ്കൂളിലേക്ക് ഇല്ലെന്നും പറഞ്ഞാൽ ഇപ്പം നടപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ. ഇവിടെ കണ്ടോ ഒരു സാധനം, നല്ല എട്ടുകാലി വലയൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടോ, അടിപൊളി. ഇമ്രാൻ ഇത് മുഴുവൻ കാപ്പിത്തോട്ടമാണ്. നമ്മളെടുക്കുന്ന പോലെ നമ്മളെ എടുത്തുകൊണ്ട് കുറേ പേരങ്ങനെ പോകുന്നുണ്ട് വീഡിയോയില്. വാട്ടർഫാൾസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. വെള്ളമില്ലെങ്കിൽ പിന്നെ വെറും പാറക്കഷ്ണം മാത്രമേ കാണുള്ളൂ കേട്ടോ. Thank you.
പുറയിലുള്ളവർ പറയുന്നുണ്ട് നല്ല മനസ്സിലായോ, ഇറങ്ങാൻ ഭയങ്കര എളുപ്പമാണ്, തിരിച്ച് ഈ മല ചവിട്ടി കയറണം എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മളത് കേട്ടു, നമ്മളൊന്നും പറഞ്ഞില്ല. ഈ വാട്ടർഫാൾസിൻ്റെ പേര് ഹബ്ബി, ഹബ്ബി വാട്ടർഫാൾസ് എന്നാണ്. ഇമ്രാൻ അവിടെ ചെറിയ തല്ലുപിടുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അച്ചോ 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 പൊന്നു സാർ, പൊന്നു അവർ വെച്ചടിച്ചങ്ങ് പോണു. ചെറിയ കളകളും ശബ്ദമൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ മരങ്ങളൊക്കെ ആടി ഒലയുന്നതായിട്ട് ഇരിക്കാനായിട്ടുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്, ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അവര്. രസമാണ് ഇപ്പോഴത്തെ എല്ലാം. കാപ്പി തോട്ടങ്ങൾ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, എല്ലാവിധ ഭാഷയും കേൾക്കും ഇവിടെ നിന്ന്. ചിലർ കന്നഡം പറയും, ചിലർ ഹിന്ദി പറയും, ചിലർ തമിഴ് പറയും, പിന്നെ നമ്മൾ മലയാളവും പറയും. ആ ചിലർ തെലുങ്കും പറയും കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണെന്നൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല. നമുക്ക് പിന്നെ ഒരു ഭാഷ കേട്ടാൽ ഒന്നും മനസ്സിലാവില്ല അല്ലേടാ. അവൻ ഭയങ്കര നാണക്കാരനാണ്, വേണ്ടല്ലേ. ഇമ്രാൻ ഒന്ന് നാണിച്ചടാ, ഇമ്രാൻ നാണിക്കട്ട, ഭയങ്കര നാണക്കാരനാ. ഓടി ഓടി വൻ ഒരു കുറുക്കനിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ സ്ഥലത്തെത്തി. ദേശ പോലെ ഒന്നുമല്ല, അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് പണ്ട് ആ ദൂത്സാഗരം ഒന്ന് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇത് കണ്ടപ്പോൾ പോവാം. ഒത്തിരി ദൂരം ട്രാവൽ ചെയ്യണം, അതാണ് പ്രശ്നം.
അതിന്റെ പുറകിൽ വന്നവരൊന്നും കാണുന്നില്ല. സമങ്ങളോ ഇനി നമുക്ക് അങ്ങോട്ട് അടുത്തേക്ക് പോകാല്ലേ. എന്റെ മുകളിലേക്ക് കയറാനുള്ള സാധനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മുകളിൽ കയറാം, മൂന്ന് കയറാം. നല്ല വീട്ടിൽ സിംഗിൾ സിംഗിൾ നല്ല ക്രൗഡ് ഉണ്ടേ. ശരിക്കും ഇതൊരു 48 ഫ്രെയിംസിലൊക്കെ ഇതിൽ കാണണം, ഭയങ്കര രസമായിരിക്കും. ഇപ്പോൾ എന്തായാലും വഴി തെറ്റി വന്നാലും സമയവും കാശും നഷ്ടപ്പെട്ടില്ല. അടുത്ത വീഡിയോ ആയിട്ട് നോക്കാം.